വനത്തിൽ അനുവാദമില്ലാതെ കാട്ടാനകളുടെ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ യൂട്യൂബർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി. കിളിമാനൂർ ശ്രീമാതിരിയിൽ അമല അനുവാണ് പത്തനാപുരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ദിലീപിന് മുമ്പാകെ തിങ്കളാഴ്ച രാവിലെ ഹാജരായത്. മാതാപിതാക്കൾക്കൊപ്പമാണ് അമലയെത്തിയത്. കേസിൽ യൂട്യൂബർ അമല അനുവിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. മുമ്പ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും വിലയിരുത്തി ഹൈക്കോടതി ഉപാധികളോടെ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അമല അനുവിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിട്ടയച്ചത്. കാട്ടാനകളെ പ്രകോപിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയതിനും ഹെലികാം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഷൂട്ട് ചെയ്തടക്കമുള്ള വകുപ്പുകളിലായിരുന്നു വനംവകുപ്പ് കേസെടുത്തത്. ഈ ദൃശ്യങ്ങൾ അമല തന്റെ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു. അതേസമയം കാട്ടാനയെ കണ്ടിട്ടില്ലെന്നും എഡിറ്റ് ചെയ്ത വീഡിയോ ആണിതെന്നും അമല പറഞ്ഞു. 8 മാസം മുമ്പ് പത്തനാപുരം റേഞ്ചിന് കീഴിലെ മാമ്പഴത്തറ റിസർവ് വനത്തിൽ വെച്ചാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ഈ യൂട്യൂബറും സംഘവും ഒളിവിലായിരുന്നു. തുടർന്ന് അവർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുകയും വനംവകുപ്പ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുകയും ചെയ്യുകയും തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനായ പത്തനാപുരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാകണം 1 ആഗസ്റ്റ് 1 ഹാജരാവുകയും ചോദ്യം ചെയ്യലിന് വിധേയാവുകയും തുടർന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ ഹാജരായി ചോദ്യം ചെയ്യൽ വിധേയമാകണം എന്ന കർശനമായ ചില ഉപാധികളോടുകൂടി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ വരുന്ന 16 വീണ്ടും ഈ കോടതി ഈ ഇതുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അവർക്ക് ജാമ്യം കിട്ടാൻ ഇടയായ ഒരു സാഹചര്യം, ഒന്ന് യൂട്യൂബർ ഒരു പബ്ലിക് പൊതു മേഖലയിലെ ഒരു വനിത എന്ന ഒരു പരിഗണനയും മുൻപ് കുറ്റകൃത്യത്തിൽ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന ഒരു കാര്യവും, ഒപ്പം തന്നെ അന്വേഷണവുമായി സർക്കാരുമായി പൂർണ്ണമായും സഹകരിക്കാം എന്ന ഉറപ്പ് ബഹുമാനപ്പെട്ട കോടതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരെ ഇവിടെ ഹാജരായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരെ കൃത്യമായി കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കി ആ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് തൃപ്തികരമായ മറുപടികൾ പലതും കിട്ടിയിട്ടില്ല. അന്വേഷണവുമായി സഹകരിക്കാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അറിയിക്കുന്നതിനുള്ള നടപടികളുണ്ടാവും. ഇതിൽ അവരെ സഹായിച്ചവർ കുറേ പേരുണ്ട്. ഒളിവിൽ പോകാൻ സഹായിച്ചവരുണ്ട്. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഇതുമായി അവരെ കൂടത്തിൽ പോയ ആളുകളുണ്ട്. ഇവരെയും കൂടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ മൊഴികളുടെ വൈരുദ്ധ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് ഇതിൽ തുടർ നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ചിത്രീകരിക്കുന്നതിന് ഉപയോഗിച്ച സാധനങ്ങൾ, അതായത് ക്യാമറയും ഡ്രോണും പിന്നീട് ക്യാമറകളും മറ്റു ഉപകരണങ്ങളും ഹാജരാക്കുന്നതിനും മറ്റ് കൂടുതൽ കാര്യങ്ങൾ, ഇന്നത്തെ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി വ്യാഴാഴ്ച ഹാജരാകാൻ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഫീൽഡിൽ ഒരു പരിശോധന ഇവർ പോയതും ഇവരെ സഹായിച്ചവരെ കൂട്ടി ഫീൽഡിൽ ഇവർ പോയി തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഇവരെ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ കൊണ്ട് തെളിവെടുക്കേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകുന്നതാണ്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് പൂർത്തിയായതിന് ശേഷം പ്രതിയായ ഈ ബ്ലോഗറെ അറസ്റ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട പുനലൂർ വനം കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. പക്ഷേ പല മറുപടികളും തൃപ്തികരം അല്ല എന്നാണ് നമുക്ക് ഉള്ള. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചിത്രീകരിച്ച ഉപകരണം ഹാജരാക്കേണ്ട, അത് ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന നടത്തിയാൽ മാത്രമേ അതിലെ കൃത്യമായി അതാണോ ഉപയോഗിച്ചതെന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഉപകരണങ്ങൾ ഹാജരാക്കിയിട്ടില്ല. അവർക്ക് സമയം നൽകിയിട്ടുണ്ട്. ഈ വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഹാജരാക്കുന്നതിന് സമയം നൽകിയിട്ടുണ്ട്. GCN News, പത്തനാപുരം.